ഇത്രയും ശത്രുക്കൾ പുയ്യാപ്പിളക്ക് ഇവിടെ ഉണ്ടെങ്കില് ഉമ്മക്ക് ഇവിടുന്ന് പോ പുയ്യാപ്പിളേ. അതന്നെയാ ഞാനും പറയുന്നു പാപ്പ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാം പാപ്പ. മോക്കെന്താ ഒരു താല്പര്യക്കുറവ്, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് മതിയായില്ലേ? ആർക്കാണ് നമ്മളോട് ശത്രുത എന്ന് അറിയണല്ലോ. ആ രോഹിണി എന്തൊക്കെയും മനസ്സിൽ കയറ്റിയിരിക്കുക, അതുകൊണ്ടാ പോവാൻ മനസ്സില്ലാത്തത്. അങ്ങനെ എല്ലാ പെണ്ണിനെ വിട്ടുകൊടുക്കണ്ട, ഞമ്മള് പറയുന്നത് ഓള് കേക്കണം. അതെ ഷാജഹാനെ, അത് വേണം. ബാപ്പ, ഇതെന്തൊരു നാടാണ്! എത്ര തവണയാണ് ഷാജഹാനെ അപായപ്പെടുത്താൻ നോക്കുന്നത്! മക്കളെ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാനും ഉമ്മ ഉണ്ടാവൂല. അവിടം കൊണ്ട് തീരും ഞങ്ങളുടെ ഈ നെഞ്ചിലെ മെടുപ്പ്. നമ്മൾ തമ്മിൽ പരിചയമില്ലെങ്കിലും ഞാൻ പലയിടത്തുനിന്ന് നമ്പർ തപ്പിപ്പിടിച്ച അങ്കിളിനെ വിളിച്ചത്. എൻ്റെ അളിയൻ നന്ദനാണ് അങ്കിളിൻ്റെ അനന്തരവനെ കൊന്നത്. അന്നോട്ട് അങ്കിൾ അവനെ നോട്ടുവിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതെ, എന്നാ പെങ്ങൾ പറഞ്ഞു മരിച്ചവൻ പോയി, ഇനി കൊന്നവനെ സൃഷ്ടിച്ചിട്ട് എന്താ കാര്യമെന്ന്. എങ്കിലും ഉള്ളിലൊരു കനൽ കിടപ്പുണ്ട്. ആ കനൽ കിടത്തണ്ട. എന്റെ അളിയനാണെങ്കിലും അവൻ മരിക്കേണ്ടവൻ തന്നെ. തട്ടുകട നന്ദൻ എന്ന വാടക ഗുണ്ട ക്രിമിനൽ, അത്രയ്ക്ക് ശല്യം ചെയ്യ എന്നെ ഇപ്പോ. അതെങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും സ്വന്തം ഭാര്യയുടെ ആങ്ങളെ കൊല്ലാൻ ഞാൻ താല്പര്യം കാട്ടുമ്പോ അയാളെ കൊണ്ട് ഞാൻ അത്രയും പൊറുതിമുട്ടിയെന്ന് വേണം കരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്കിളിന്റെ സഹായം തേടുന്നത്. കൊല്ലാൻ പറ്റുമോ അവനെ? അവസരം ഞാൻ ഉണ്ടാക്കി തരാം. കുറച്ച് മാസങ്ങളായിട്ട് പെങ്ങൾക്കും അളിയനും ഒപ്പം ഞാൻ വിദേശത്തായിരുന്നു, അതുകൊണ്ടാ ആളിക്കത്തിയ തീയൊന്ന് അണഞ്ഞത്. പിന്നെ അവന്റെ പെണ്ണാണ് പ്രതിയെന്ന് ഇടയ്ക്കൊരു ശ്രുതി ഉണ്ടായിരുന്നു, അവളാണല്ലോ എന്റെ അനന്തരവനെ കുഴിച്ചാടിച്ചത്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് കുറ്റമേറ്റെടുത്തെന്നായിരുന്നു പറച്ചില്. അതും എന്റെ പിന്മാറ്റത്തിന് പിന്നിലുണ്ടായിരുന്നു. ആ കേട്ടതൊന്നും ശരിയല്ല. അവന്റെ പെണ്ണാള് ശരിയല്ലായിരുന്നു, എന്നാ ഇപ്പൊ അവള് നീറ്റ. അവളുമായി അങ്കിളിന്റെ അനന്തരവന് അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച മാനുവലിനെ നന്ദൻ കൊന്നത്. ആ കൊലയിൽ അവന്റെ ഭാര്യയ്ക്ക് ഒരു പങ്കുമില്ല. സത്യം പറഞ്ഞ അവനെയും കൊണ്ട് പൊറുതി പൊട്ടുന്ന ഒരു ഭാര്യയാണ് അവളിപ്പോ. നന്ദനോട് ദേഷ്യം തോന്നിയൊരു നിമിഷത്തിലാണ് അവൾ എന്നോട് സത്യങ്ങൾ പറഞ്ഞത്. അവളെ അത്രയ്ക്ക് ദ്രോഹിക്കുന്നുണ്ട് അവനിപ്പോ. മനസ്സൊന്ന് തണുത്തതാ, അത് വീണ്ടും ചൂടുപിടിച്ചു തിളച്ചു. നീ അവസരം ഒരുക്കിക്കോ മോനെ, കൊല്ലാൻ എന്റെ പിള്ളേരുണ്ട്. അവർക്ക് നീ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട. ആയുധധാരികളായ 10-12 പേരെ നേർക്ക് നേരെ നിന്ന് തല്ലി തോപ്പിക്കാൻ കഴിവുള്ളവനാണ് തട്ടുകട നന്ദൻ എന്ന് എനിക്കറിയാം. അങ്ങനുള്ളവനെ ചതിയിൽപ്പെടുത്തണം,
പിന്നിൽ നിന്ന് അടിച്ചു വീഴ്ത്തണം. അതിന് ഞാൻ തയ്യാറാ. നീ വിളിച്ചോ, അവിടെ എന്റെ പിള്ളേർ വരും ഏത് രാത്രിയിലും. നന്ദൻ സത്യങ്ങൾ അറിഞ്ഞു വരികയാണെന്ന് പറഞ്ഞിരുന്നു നേരം വന്നപ്പോ. ഈ സങ്കടം കാണുമ്പോ എനിക്ക് മനസ്സിലാവും എന്നോടുള്ള ദേഷ്യം തീർന്നു എന്ന്. തീരാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ. പെട്ടെന്നൊരു ദിവസം സാർ ബാങ്കിൽ മാനേജറായി ജോയിൻ ചെയ്തു. ജോലിയുടെ നൂറല്ല, അതിന് മുകളിലായിരുന്നു ആത്മാർത്ഥത. അതുകൊണ്ട് തന്നെ സാറിനെ പോലെ ചിന്തിക്കുന്ന എന്നെ സാർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഒരു സ്റ്റാഫിനെ പോലെയല്ല, ഒരു അനിയനെ പോലെയാ സാർ എന്നെ കണ്ടത്. എന്നിട്ടും എനിക്ക് പേടിച്ചു. സാറിന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല, സാറിനെ മനസ്സിലാക്കാനും ശ്രമിച്ചില്ല. ആദ്യം ഭാര്യ, പിന്നെ അളിയനായി വന്നവൻ, രണ്ടുപേരും തെറ്റിദ്ധരിപ്പിച്ചു. അവിടെ എന്നെ വൃത്തത്തിൽ എനിക്ക് പരാതിയില്ല. എന്നാ കുട്ടിക്കാലം മുതൽ താൻ കാണുന്ന, താൻ അറിഞ്ഞ രോഹിണിയെപ്പോലും താൻ മാറ്റി നിർത്തി വെറുത്തു. അവിടെയാ നിനക്ക് പിഴവ് സംഭവിച്ചത്. എത്ര മാപ്പ് പറഞ്ഞാലും തീരില്ല ഞാൻ ചെയ്തേനൊക്കെ. എല്ലാവരും ഇപ്പൊ നല്ലവരാ. നരൻ പോലും പ്രശ്നക്കാര് തന്റെ ഭാര്യയും ശരത്തും മാത്രമാ. കാഞ്ഞിരപ്പള്ളി വെച്ച് തന്നെ അവന് ലീനി എന്നുള്ളൊരു ഭാര്യ കൂടി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ മനസ്സിലായി, വിവാഹം കഴിച്ച് പെൺകുട്ടികളെ വഞ്ചിക്കുന്നതാണ് അവന്റെ ഹോബി എന്ന്. നന്ദന്റെ അച്ഛനും അമ്മയും മരുമകനെ അന്ധമായി വിശ്വസിച്ചത് അവരുടെ മരുമകനോടുള്ള സ്നേഹം കൊണ്ടാ. എന്നാ ഇപ്പൊ സംശയം തോന്നിയ പോലെ അന്ന് തനിക്ക് നേരിയൊരു ഡൗട്ട് തോന്നിയിരുന്നെങ്കിൽ ഇന്ന് പല പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോയനെ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് അവനെ മുകളിലോട്ട് പറഞ്ഞു വിടണം. നന്ദൻ ഒരിക്കലും അത് ചെയ്യരുത്. എല്ലാരും പറയുന്നുണ്ട് അങ്ങനെ, ഞാൻ ജയിൽ പുള്ളിയാകും എന്നുള്ള ഭയമാ എല്ലാരെ കൊണ്ടും അങ്ങനെ പറയിപ്പിക്കുന്നത്. എന്നാൽ രാഖി മോളുടെ മരണം എനിക്ക് മറക്കാൻ പറ്റുമോ സാർ? എൻ്റെ ഒരു ഫോൺ കോളാ എല്ലാം മാറ്റി മറിച്ചത്. ഞാൻ രാഖി മോളെ വിളിച്ചപ്പോ എനിക്ക് ഉറപ്പാ നന്ദ അത് അറ്റൻഡ് ചെയ്ത ശരത്താണെന്ന്. എന്നിട്ടവൻ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടു. അമ്മച്ചിയായി ഒരു മരണത്തിന് പോയി ഞാൻ രാഖിയോട് ആ സമയത്ത് അവിടെ വരരുതെന്നാണ് പറഞ്ഞത്. എന്നാ ആ സന്ദേശം കൈമാറാതിരുന്നുകൊണ്ട് രാഖി അവിടെ എത്തി. അതിനുമുമ്പ് ശരത്തും. എന്നിട്ടും കൊലവിളി തീർന്നിട്ടില്ല അവന്റെ. സത്യങ്ങൾ എന്നോട് പറഞ്ഞ രഹനമോള് ഇനി ആരോടും ഒന്നും പറയാതിരിക്കാൻ അവളെ കുറ്റിക്കാട്ടിലെ ഒരു ടാങ്കി കൊണ്ടുപോയിട്ടു. കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെയാ തലനാരിഴയ്ക്ക് മരണം മാറിപ്പോയത്. കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിയത് കൊണ്ട് മാത്രമാ. സാറ് രോഹിണി ചേച്ചിയുടെ കഴുത്തിലെ താലി കെട്ടിയത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനം തിരുത്താൻ ഇനി ആർക്കും കഴിയില്ല. അതുകൊണ്ട് എനിക്കെന്ത് സംഭവിച്ചാലും സാർ ഏറ്റെടുക്കണം എൻ്റെ രോഹിണി ചേച്ചിയെ. അത് പറയുന്ന എന്തിനാ? അയാൾ വില്ലിങ്ങാണെങ്കിൽ ജീവിതാവസാനം വരെ എനിക്കൊപ്പം ഉണ്ടാവും തൻ്റെ പെങ്ങള്. എന്നെ വിശ്വസിക്കാമെന്നും ശരത്തല്ല ഞാൻ, എന്നെക്കാൾ വിശ്വസിക്കാം തൻ്റെ ചേച്ചി. എനിക്ക് ആ തിരിച്ചറിവില്ലാതായിപ്പോയി. അല്ലെങ്കിൽ അത് അറിയാതിരിക്കേണ്ടത് ചിലരുടെ ആവശ്യമായിരുന്നു. അവരിത്രയും നാൾ ജയിച്ചു, ഇനി ജയിക്കാനും തകർക്കാനും അവരുണ്ടാകില്ല ആർക്കൊപ്പവും. പോട്ടെ സർ. നര ഞാൻ ജോസാറിനെ കണ്ടിട്ടാ വരുന്നത്. ആ മനുഷ്യനോട് മാപ്പ് പറഞ്ഞാലും
ദൈവം എന്നോട് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് പ്രയാസങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയത്. രോഹിണി ചേച്ചിയും ജോസാറും ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. എങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ആളുണ്ടായാൽ എന്ത് ചെയ്യും? ഇപ്പോഴെങ്കിലും നന്ദ സത്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. ഇനി നന്ദനിലൂടെ നന്ദന്റെ അച്ഛനും അമ്മയും സത്യങ്ങൾ അറിയണം. അമ്മയെ അറിയിക്കണം, എന്നാൽ അച്ഛനോടൊന്നും പറയാൻ പറ്റില്ല. ആ അച്ഛനെ ഇങ്ങനെ ആക്കിയത് ഞാനാ നന്ദ. തിരിച്ചറിവില്ലാത്ത സമയത്ത് എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്നാലും നരം മാറിയല്ലോ, ഇപ്പം മനുഷ്യരെ പോലെ ജീവിക്കുന്നുണ്ടല്ലോ. എന്നാൽ അങ്ങനെയൊന്നില്ലാത്തത് എന്റെ കുടുംബത്തിനെ തകർക്കാനായി കയറി വന്ന ഒരുത്തനും അവന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന നരന്റെ പെങ്ങളും മാത്രമാണ്. അവരിൽ നിന്ന് ഇനി ഒരു മാറ്റം പ്രതീക്ഷിക്കണ്ടേ? നയനെ വേണമെങ്കിൽ നന്ദനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. അവളെ നന്ദന്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ആ കുടുംബം ഇല്ലാതാവുകയുള്ളൂ. വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുത്തോണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിലാദ്യത്തേത് ശരത്തിന്റെ മരണമാ. ഏയ്, അവനെ പിടിച്ചുകൊണ്ട് വന്നാൽ മതി, ഞാൻ കൊന്നോളാം. നന്ദനത് ചെയ്തത് ഒരിക്കലും എനിക്ക് പറയാനുള്ളത് തിരിച്ചാ. ഞാൻ ആ കർമ്മം ചെയ്യേണ്ടത്. നിരപരാധിയായ ഒരാൾ ജയിലിൽ കിടക്കുന്നു, എന്റെ രാഖി മോളെ കൊന്നെന്നും പറഞ്ഞ് ജോണ്ടിനും കാരണക്കാരൻ അവനാ. എന്റെ കാര്യം പോട്ടെ, രോഹിണി പറഞ്ഞപ്പോഴെങ്കിലും നന്ദൻ അതിന് ചെവി കൊടുക്കായിരുന്നു, കേട്ടില്ല. അവിടെ അവൻ പരിശുദ്ധനായി. ഒരിക്കലും ജയിലിൽ കിടക്കേണ്ട ആളല്ല ഇപ്പൊ അവിടെ കിടക്കുന്നത്. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് ആ പാവം മനുഷ്യൻ ആഗ്രഹിച്ച പോലെ തന്നെ എന്റെ രോഹിണി ചേച്ചി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും. ഇനി ആര് കൊടുത്തില്ലെങ്കിലും ശരി, രോഹിണി ജോസാരോട് ഒന്നിച്ച് ജീവിക്കും. കാരണം ലോകത്ത് ഇത്രയും നല്ല മനുഷ്യനില്ലെന്ന് തിരിച്ചറിഞ്ഞവളാ നന്ദന്റെ രോഹിണി. എനിക്കൊന്ന് അമ്മച്ചയെ കാണണമായിരുന്നു. അനന്താ, നമുക്ക് പോവാലോ. നന്ദമ്മ കൊല്ലാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നരനെ പലതവണ. അതിനി മാപ്പൊന്നും ചോദിക്കണ്ട. അങ്ങനെ അലഞ്ഞു കിടന്നത് സത്യങ്ങൾ അറിയാത്ത നന്ദനാ. അതിനിപ്പോ ഞാനായാലും ശരി അങ്ങനെയൊക്കെ ചെയ്യൂ. നന്ദം ബൈക്ക് അങ്ങോട്ട് വെച്ചിട്ട് വാ, നമുക്ക് ഇതിൽ പോവാം. നിങ്ങളൊക്കെ തമ്മിൽ ഒന്നിക്കണമെന്നും ഒന്നിച്ചു നിന്നൊരു ദുഷ്ടനെ കൊല്ലണമെന്നും ഒക്കെ അമ്മച്ചി ഒരുപാട് സ്വപ്നം കണ്ടതാ. ഏതായാലും അതിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നല്ലോ. അമ്മച്ചി ഒരു മരണ വാർത്ത കേട്ടനെ, രഹനെ എന്ന പെങ്കുച്ചനെയും ശരത്ത് കൊന്നേനെ. പിന്നെ നന്ദൻ തക്ക സമയത്ത് എത്തിയോണ്ട് രക്ഷപ്പെട്ടു. അവളെ കൊല്ലാൻ തന്നെയായിരുന്നു കൊണ്ടുപോയത്. ആ സമയത്ത് അവളുമായി പോയ ആ കൊലയാളിയെ പിന്തുടർന്നതുകൊണ്ട് അവളെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി രഹിനെ തീർന്നേനെ. മോൻ ജയിലിൽ പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, എന്നാൽ അതിലും സങ്കടോ അവൻ മരിക്കാതെ ജീവിക്കുന്നത്. മോൻ ജയിലിൽ പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, എന്നാൽ അതിലും സങ്കടോ അവൻ മരിക്കാതെ ജീവിക്കുന്നത്. തെളിവില്ലാതെ കൊല്ലണം അവനെ. കൈയും കാലും തല്ലിയൊടിച്ചൊരു മൂലക്കിരുത്തിയാലും അവിടെ ഇരുന്ന് മറ്റുള്ളവരുടെ ചോര കുടിക്കും ആ കാലൻ. ഇനി അവനെ ജീവനോടെ വച്ചേക്കില്ല. ഉടൻ തന്നെ അമ്മച്ചിക്ക് അവന്റെ മരണ വാർത്ത കേൾക്കാൻ പറ്റും. നീ പറയുന്നതൊന്നും അമ്മച്ചിക്ക് ആശ്വാസമല്ല മോനെ. ആ വാർത്ത കേൾക്കണം എങ്കിലേ മനസ്സൊന്ന് തണുക്കൂ. സത്യം പറഞ്ഞ പേടിയാ എനിക്കവനെ. ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്, ഇത്രയും കള്ളം ചെയ്ത ഒരുത്തന് പോലീസിനെയും നിയമത്തെയൊക്കെ വെട്ടിച്ച് ജീവിക്കാൻ പറ്റുമെന്ന്. പിന്നെ ചിന്തിച്ചപ്പോ ഇതുപോലുള്ളവന്മാരും ഉണ്ടല്ലോ ഈ നാട്ടില്, 10-20 കല്യാണം കഴിച്ചിട്ടും പിടിക്കപ്പെടാത്തവന്മാര്. അമ്മച്ചിക്കറിയാലോ ഇവിടെ ചേർത്ത് പിടിക്കപ്പെടില്ലായിരുന്നു. പിന്നെ രോഹിണിയാ ലീന ടീച്ചർ ഒന്നിച്ചൊരു സ്കൂളിൽ വന്നതാ അവന്റെ കണക്കൂട്ടിൽ തെറ്റിച്ചളഞ്ഞത്.
ഇല്ലെങ്കിൽ എപ്പോഴേ അവൻ സ്വത്തും പണമൊക്കെ തട്ടിച്ചിട്ട് മുങ്ങിയനെ. രോഹിണി മോളെ പോയി കണ്ടെന്നൊക്കെ അറിഞ്ഞായിരുന്നു. അത് മോക്കൊരു പുതുജീവൻ കിട്ടിയതുപോലെയാ. ഇനിയും ഇടയ്ക്കിടയ്ക്ക് പോയി കാണണം, പെങ്ങളെ അടക്കി പിടിക്കണം. ഒരാളെ അവനങ്ങ് കൊണ്ടുപോയല്ലോ. അതുകൊണ്ട് തെറ്റിദ്ധാരണയൊക്കെ മാറിയ സ്ഥിതിക്ക് ഇനിയുള്ള ആളെയെങ്കിലും കൂടെ നിർത്താൻ നോക്കണം. ഞാൻ അങ്ങോട്ട് തന്നെയാ പോകുന്ന അമ്മച്ചേ. രോഹിണി ചേച്ചിയുടെ അരികില് കുറച്ച് സമയം ഇരിക്കണം. മോനെ, സ്വന്തം അളിയന്റെ കഥകളൊക്കെ മോൻ അറിഞ്ഞു കഴിഞ്ഞു. ചിലപ്പോൾ അടുത്ത കോടതി കൂടുമ്പം ജോസുമോൻ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ അങ്ങ് ഒന്നിപ്പിക്കണം. എന്റെ ജോസൂട്ടൻ ആദ്യമായി ആഗ്രഹിച്ച മിന്നുകെട്ടിയ പെങ്കൊച്ച രോഹിണി മോള്, അത് കർത്താവിന്റെ തീരുമാനമായിരുന്നു. അതിനെ ഇനി ആരും തിരുത്തരുത്. ജോസാറിനോട് ഞാൻ അതേപറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ രോഹിണി ചേച്ചിക്ക് ജോസാറിനെ കിട്ടുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. അത്രയ്ക്ക് തെറ്റുകൾ ഞാനും എന്റെ വീട്ടുകാരും അദ്ദേഹത്തോട് ചെയ്തു കഴിഞ്ഞു. ഇനി രോഹിണി വഴിക്ക് വരും, എല്ലാവരും വരും. അമ്മച്ചി ആഗ്രഹിച്ച പോലെ അമ്മച്ചിയുടെ മോനും മരുമോളും ഒന്നിച്ച് താമസിക്കുന്നത് അമ്മച്ചിക്ക് കാണാനും പറ്റും. അതിനുള്ള അവസരം കർത്താവായി ഉണ്ടാക്കട്ടെ. ഈ കാറും കോളും ഒക്കെ നീങ്ങി അങ്ങനെ ഒരു വെളിച്ചമല്ല ജോസൂട്ടന് കിട്ടട്ടെ. ചേച്ചി, ഇന്നൊരു മരണ വാർത്ത കേൾക്കേണ്ടി വന്നേനെ. രഹനെ വെള്ളം കുടിച്ച് മരിച്ചേനെ. ഏതാണ്ട് മരിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ ചെല്ലുമ്പോ ടാങ്കിനകത്ത് കിടന്ന്. തീർന്നെന്ന് എന്നെയാ കരുതിയത്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞതാ അവളോട് ലീന ടീച്ചറോടൊക്കെ സൂക്ഷിക്കണമെന്ന്. ടാങ്കില് രഹന വീണതാണോ? അതെ, അവര് വീട്ടിൽ നിന്ന് പോയപ്പോഴേ ഞാൻ പിന്നാലെ ഉണ്ടായിരുന്നു. ഇടയ്ക്കവൻ റൂട്ട് മാറ്റിപ്പോയി. അതിന്റെ ഇടയ്ക്ക് വെച്ച ഇതൊക്കെ സംഭവിച്ചത്. ഏതായാലും കൃത്യസമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ആ വീട് ഒരു മരണ വീടായേനെ. സൂക്ഷിക്കണമെന്നെന്താ നീയും? എനിക്ക് മരണത്തെ ഒന്നും പേടിയില്ലേച്ചി. അവന്റെ ജീവൻ എടുക്കണം, അത്രേ ഉള്ളൂ എനിക്ക്. അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന എന്താ കൊല്ലാതെ? നീയല്ല ജയിലിൽ കിടക്കേണ്ടത്, അവനാ. മരിച്ച അതോടെ തീർന്നു. അതെന്താ നീ മനസ്സിലാക്കാത്തെ? അവൻ എത്ര എത്ര നിരപരാധികളെ ശിക്ഷിച്ചത്. ജോസാർ ഇപ്പോഴും ജയിലില്ല. ജോസാറിനെ കാണാൻ പോയിട്ട് ഞാൻ അമ്മച്ചിയും കണ്ടിരുന്നു. എന്നിട്ടാ ഇങ്ങോട്ട് വന്നത്. ഞാൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിൽ അവർക്കൊക്കെ സന്തോഷമുണ്ട്. എങ്കിലും അവരോടൊക്കെ കാട്ടിയ നന്ദികേടിന് പരിഹാരം ചേച്ചിയും ജോസാറും തമ്മിലുള്ള കൂടിച്ചേരല്ല. എന്തിൻ്റെ പേരിലായാലും അത് തട്ടിത്തെറിപ്പിക്കരുത്. നമ്മുടെ കുടുംബത്തിന് വേണ്ട ആളാ ജോസാർ. ഇതുവരെ വീട്ടിൽ കയറ്റാൻ പാടില്ലാത്തവരെയാ കയറ്റിയത്, നയനെയും ശരത്തിനെയൊക്കെ. അതിന് പകരം ഇനി കയറേണ്ടവർ കയറട്ടെ. ഞാൻ ജയിലിൽ പോയാലും ജോസാറിനെ പോലെ ഒരാൾ പുറത്തുണ്ടെങ്കിൽ എനിക്ക് സമാധാനമാണ്. കോടതി ജാമ്യം അനുവദിക്കുന്നതിനെ സാറിൻ്റെ ചിന്ത അങ്ങനെയാണെങ്കിൽ അദ്ദേഹമായിട്ട് ഒന്നിക്കണം. ലച്ചുമോളുടെ മുഖം ഓർക്കണ്ട. മോള് സാവകാശം എല്ലാം മനസ്സിലാക്കി നിങ്ങളോടൊപ്പം വന്നോളും.
ഞാൻ കടുത്ത നിരാശയിലാ. എന്റെ ഒരു കെട്ടിയോള് മരിക്കാറായപ്പോ രക്ഷകനായിട്ട് അവൻ അവതരിച്ചു. നിന്റെ കെട്ടിയോ കാട്ടിലെ ഒരു വാട്ടർ ടാങ്കിൽ വീണ രഹ്നയെ കൊല്ലാൻ നോക്കിയപ്പോ അവൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ നന്ദേടിന്റെ വൈരാഗ്യം ഇരട്ടിച്ചു കാണുമല്ലോ. അവൻ എന്നെ കൊല്ലൂ എന്നുള്ള കാര്യം ഉറപ്പാ. അതിനു മുമ്പ് അവനെ ഇങ്ങനെ തട്ടട്ടടി. എല്ലാരോടും കരുതിയിരിക്കാൻ പറയണം. രോഹിണിയും ലീനിയും ഒന്നും സുരക്ഷിതരല്ല. അവനുമായി പ്ലാൻ ചെയ്തത് ആരെ കൊല്ലാനാടി? എന്നെയോ അതോ ഈ വീട്ടിലുള്ളവരെയോ? നിന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ അച്ഛനങ്ങ് പോട്ടെ.